الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد മുതവിൽ മാനി സബക്ക് 19 പേജ് 34 പേജ് താഴെ ഭാഗം താഴെ ഭാഗത്ത് നിന്ന് മേലത്തെ വരി വൈമാഫിൽ ഇന്ദിഖാലി അടുത്ത മത്തനാണത് നമ്മൾ തഹ്ഖീദ് രണ്ട് ജാതി ഉണ്ട് എന്ന് പറഞ്ഞു തഹ്ഖീദ് ഇമ്മാഫിൻ നദ്മി വൈമാഫിൽ ഇന്ദിഖാലി ഇമ്മാഫിൻ നദ്മി എന്നാൽ കരിമാത്തിൽ തർത്തീബ് കാരണം കൊണ്ടുണ്ടാകുന്നതായി കോർക്കൽ കലാമിൻ്റെ ഉണ്ടാകുന്നുള്ള തഹ്ഖീദ് ഇന്ദിഖാല് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മൈനയിൽ നിന്ന് രണ്ടാമത്തെ മൈനയിലേക്ക് അതായത് മുറാദായ മൈനയിലേക്ക് നീങ്ങാനുള്ളതായ പ്രയാസം ആ തഹ്ഖീദ് ഫിൽ ഇന്ദിഖാൽ നമ്മൾ ഒന്നാം തഹ്ഖീദ് തഹ്ഖീദ് ലഫ്ലി എന്ന് പറയും ഈ രണ്ടാം തഹ്ഖീദിനിക്ക് തഹ്ഖീദ് മൈനവി എന്ന് പറയും പിബർദാക്കി തഹ്ഖീദ് മൈനവിയാണ് കാരണം സാധാരണ സാഹിത്യകന്മാർ ഉപയോഗിക്കാറുള്ളത് പിന്നെ മജാസ് ഇസ്തിയാറാത്തുകൾ കിനായാത്തുകൾ ഇങ്ങനത്തെ പദങ്ങളെ കൊണ്ടുവരിക ആ മജാസ് ഇസ്തിയാറാത്ത് കിനായാത്തുകൾക്കൊക്കെ ആ കലാമിന് മൗലുഹുവായിക്കുന്നൊരു മാനുണ്ടാവും വിഷയം വിശദീകരിച്ച് തരികയാണ് ഒക്കപ്പെട്ടൊരു മാനുണ്ടാവും അത് മുറാദാവുകയില്ല രണ്ടാമത്തെ മാന മജാസിയമായിരിക്കും മുറാദ് അത് മൗലൂലുമായിരിക്കുന്ന മാനയും മജാസിയമായ മുറാദാമാനും തമ്മിലുള്ളതായ മുനാസബത്തിൻ്റെ അലാക്കത്തിൻ്റെ കുറവ് കാരണം കൊണ്ട് അലാക്കത്ത് നല്ലോണ്ടാകുമ്പോൾ ഒന്നാം മാനയിൽ നിന്ന് പെട്ടതെന്താകും രണ്ടാം മാനയിലേക്ക് എന്താകും നീങ്ങാൻ എളുപ്പമുണ്ടാകും ആ മുനാസബത്തിൻ്റെ കുറവ് കൊണ്ടിട്ട് ഒന്നാമത്തെ മാനയിൽ നിന്ന് രണ്ടാമത്തേയിലേക്ക് നീങ്ങാനുള്ളതായ മുനാസബത്തിൻ്റെ ഖറായിനിൻ്റെ കുറവ് കാരണം കൊണ്ട് വലിയ ഒരുപാട് ഒന്നാമേ രണ്ടാമേ നീങ്ങാനുള്ളതായിരിക്കുന്ന രണ്ടാമേൻ്റേക്ക് നീങ്ങുവാൻ ഒരുപാട് വാസിത്തകൾ ആവശ്യമായി ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് തഹ്ഖീദ് എന്ന് പറയും ആ തഹ്ഖീദ് ഫിൽ ഇന്ദിഖാൽ അല്ല തഹ്ഖീദ് മൈനവി എന്ന് പറയും ഇത് സാധാരണ ബുലാഹിൻ്റെ കലാമിലുണ്ടാകുന്നതാണ് കാരണം കലാം ഹഖീഖത്തായി കൊണ്ട് പറയുന്നതിനേക്കാൾ ഹഖീഖത്ത് സംസാരിക്കുക എന്ന വെക്കപ്പെട്ട മാൻ ഉദ്ദേശിച്ച് പറയാമെന്നാണല്ലോ അതിലത്ര ഫായദകളൊന്നും ഉണ്ടാവില്ല ബലീഹിൻ്റെ കലാമിന് കുറേ നഖ്ഷുകളും ചെറുകുന്തുങ്ങളൊക്കെ വേണമെങ്കിൽ മജാസാത്തുകളും ഇസ്തിയാറാത്തുകളും തഷ്ബീഹാത്തുകളും കിനായാത്തുകളൊക്കെ അടങ്ങണം അപ്പോഴേ ഫസീഹായ ബലീഹായ കലാമാവുള്ളൂ അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ ആദ്യം മുറാദായ ഒരു മാനയിൽ നിന്നിലേക്ക് എത്തുന്ന ഒരു മൗദൂലുവായ മാന ഉണ്ടാവും മൗദൂലായ മാനയിൽ നിന്ന് മുറാദായ മാനയിലേക്ക് നീങ്ങാൻ ഒരുപാട് പ്രയാസമാകുമ്പോൾ അത് തഹ്ഖീദ് മൈനവി എന്ന് പറയും ആ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഫന്നാണ് മുഖ്തസുൽ മഅനിയിലും മുതവ്വിൽ മഅനിയിലൊക്കെ ഉള്ള ആ തൽഹീസ് മിഫ്താഹിൻ്റെ മൂന്ന് ഫന്നുണ്ടല്ലോ ഇൽമുൽ മഅനി ഇൽമുൽ ബയാൻ ഇൽമുൽ ബദീഅ് രണ്ടാമത്തെ ഫന്നായ ഇൽമുൽ ബയാൻ അതുകൊണ്ട് കഫീലാണ് തഹ്ഖീദ് മഅനവിയെ തൊട്ടുള്ള ഹിത്റാസിന് വേണ്ടി വെക്കപ്പെട്ട ഫന്നാണ് ഇൽമുൽ ബയാൻ അതിൽ പ്രതിപാദിക്കുന്നത് തഷ്ബീഹാത്തും കിനായാത്തും മജാസും ഇസ്തിയാറാത്തുകളൊക്കെയാണ് അത് ശരിക്കും മനസ്സിലായ ഒരാൾക്കാണ് തഹ്ഖീദ് മൈനവിയിൽ നിന്ന് ഹാരിസാവാൻ മോചിതനാകുവാൻ സാധിക്കുക ഒരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ സൈദുൻ കസീറുർ റമാദി എന്ന് പറഞ്ഞു സൈദിൻ്റെ വീട്ടിൽ ധാരാളം ചാരമുണ്ട് ചാരം 800 കൂടുതലാണെന്ന് പറഞ്ഞു ഈ 800 കൂടുതലാണെന്നുള്ള മൈനയിൽ നിന്ന് അറബികൾ ഉപയോഗിക്കുന്ന അയാൾ ധർമ്മിഷ്ഠനാണെന്നുള്ള ഉദ്ദേശമാണ് റവാൻ്റെ വീട്ടിൽ കൃഷിയുണ്ട് ആ ലോഡ് കണക്കിന് ചാരം 800 കൊടുന്ന് വിളമ്പ് കൊണ്ടിട്ടിരിക്കണമെന്ന് അർത്ഥത്തിനല്ല അത് അവൻ ധർമ്മിഷ്ഠനാകുന്ന മൈനയിലേക്കാണ് ഇപ്പോൾ 800 കൂടുതലുണ്ടാകുക എന്നുള്ള തമ്മിലും ധർമ്മിഷ്ഠനാകാനുള്ള മൈന തമ്മിലുള്ള മുനാസബത്ത് വളരെ അകലം കണ്ടിട്ടാണ് കാരണം 800 കുറേ കൂടുതലുണ്ടാവണമെങ്കിലും ചാരം കുറേ കൂടുതലുണ്ടാവണമെങ്കിൽ കുറേ വർഗുകൾ കത്തിക്കേണ്ടി വരും ഇപ്പോഴത്തെ ഗ്യാസായതും പഴയകാലത്ത് വർഗ് കത്തിക്കണം വർഗ് വെറുതെ കത്തിക്കൂലല്ലോ ആ വർഗിൻ്റെ മേലെ വലിയ കലം വെക്കണം ആ വലിയ കലം വെക്കുന്നതിനാണ് ധാരാളം സാധനങ്ങൾ വേവിക്കേണ്ടി വന്നതുകൊണ്ടാണ്
ധാരാളം സാധനം വേവിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ് സെയ്ദിനെ വീട്ടിൽ കുറേ മെമ്പേഴ്സ് ഓനെ ഓരോ ഭാര്യയും കുട്ടികളൊക്കെ മാത്രമല്ല, അയ്യോ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉള്ള മെമ്പറാ വീട്ടിലുള്ളൂ. ധാരാളം ഭക്ഷണം കഴിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഓനെ വീട്ടിലേക്ക് ആക്കിലീങ്ങളായ ആ ലുയൂഫ്, ആ അലിയാഫ്, മിഹ്മാൻ വിരുന്നുകാർ കൂടുതൽ വരാറുണ്ട് എന്നർത്ഥം. അതെപ്പോഴും വിരുന്നുകാർ വരുന്നൊരു വീടാണെങ്കിൽ ധർമ്മിഷ്ഠനായതുകൊണ്ടല്ലേ, ധർമ്മിഷ്ഠനല്ലാത്ത ബിസ്കിസ്കനാണെങ്കിൽ എന്നും ആൾക്കാർ വരുമോ? ഒരു ദിവസം വന്നാൽ ഓൻ തീരുമാനിക്കൂലേ ഞാൻ പോകില്ല എന്നുള്ള കാര്യം? അല്ലെ വല്ല മാളെ കല്യാണം ഉണ്ടാകുമ്പോഴോ അല്ലെ മകൻ പെണ്ണിട്ടുമ്പോഴൊക്കെ ഒന്ന് വിളിക്കും, കല്യാണത്തിന് വിളിക്കണ്ട വിചാരിച്ചിട്ട് അത്ര ഉണ്ടാവുള്ളൂ. അല്ലെ മിഹ്മാനെ സ്വീകരിക്കുന്ന അതിഥിയെ സ്വീകരിക്കുന്ന ധർമ്മിഷ്ഠനായ ഒരാളാണെങ്കിലോ ഓരോ വീട്ടിലേക്ക് എപ്പോഴും മിഹ്മാൻ ലുയൂഫ് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പാവങ്ങളെ ആ ലുയൂഫ് വന്നുകൊണ്ടിരിക്കും, കാരണം വന്നാൽ ആഹാരം എന്തെങ്കിലും കിട്ടും വിചാരിച്ചിട്ട്. ഇപ്പോൾ കസീർ റുമാദി എന്നുള്ളതായ ആ മായനയിൽ നിന്ന് മുറാദായ മായനയിലേക്ക് നീങ്ങാൻ ഒരുപാട് വാസ്തവമാണ്. 800 കൂടാളക്കാരൻ വറുകെത്തിച്ചുകൊണ്ടാണ് ഒരു വാസ്ത, വറുകെത്തിക്കുന്നതുകൊണ്ടാണ് വലിയ വലിയ കലമാട് വേവിക്കേണ്ടതുകൊണ്ടാണ് രണ്ടാമത്തെ വാസ്ത. വലിയ കലത്തിൽ എന്തുണ്ടാവും? ധാരാളം ആഹാരങ്ങൾ പാഹ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അക്കലത്ത് ആക്കിലീങ്ങൾ, ആക്കിലിൻ്റെ അമ്മ അക്കലത്ത് കൂടുതലായതുകൊണ്ട് എന്നുള്ള. അപ്പോൾ ആക്കിലീങ്ങൾ കൂടുതലാകുക എന്നുള്ളതായ ആ മാന, അതാണ് ധർമ്മിഷ്ഠ എന്നുള്ള മാനയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് വസീത്തകൾ, വസായത്ത് കൂടുതലുണ്ട്. ഒന്നാമത്തെ മാനയിൽ നിന്ന് കരീബായ മാനയിൽ നിന്ന് ബഹീദായ മാനയിലേക്ക്, അല്ലെങ്കിൽ മൗദൂലുഹായ മാനയിൽ നിന്ന് മജാസിയായ മാനയിലേക്ക് നീങ്ങാൻ അത്യാവശ്യം ഉണ്ട്, പ്രയാസമുണ്ട്. അങ്ങനെ ആകുമ്പോൾ എന്തായി? ഇന്ത്യക്കാരിൽ തർക്കീതുണ്ടായി. മൗദൂലുഹായ ഒന്നാം മാനയിൽ നിന്ന് മൊറാദായ മാനയിലേക്ക് നീങ്ങുന്നതിൽ പ്രയാസമുണ്ടായി. അപ്പോൾ എൻ്റെ അടുക്കൽ ഒരു സിംഹം ഇരിക്കുന്നുണ്ട്, അവൻ്റെ കയ്യിലൊരു ഒരു തോക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുസ്താനത്ത് ധീരനായ ഒരു പുരുഷൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ്. ഒരു തോക്ക് കൈ പിടിച്ചതായ ഒരു സിംഹം എൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ, കാരണം കാത്തിലെ സിംഹം എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ, ഞാൻ സാധാരണ മനുഷ്യനല്ലേ, അപ്പം പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് അവിടെ ധീരനായ പുരുഷനാണ് എന്ന്. അപ്പോൾ സിംഹമുണ്ട് എന്ന മാനയിൽ നിന്ന് ധീരനായ പുരുഷനിലേക്ക് എത്താൻ എന്ത് വേണ്ട? ധാരാളം വാസത്തേയിലേക്ക് ആവശ്യമില്ല, പെട്ടെന്ന് തിരിയും. അപ്പോൾ ഇന്ത്യക്കാരുടെ അടുത്ത് ഇറക്കിയതില്ല. ഇന്ത്യ അസദുൻ ഫി അദിഹി സൈഫുൻ, ഇന്ത്യ അസദുൻ ഫി അദിഹി സൈഫുൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ഉസ്താദിൻ്റെ അടുത്ത് ആരുണ്ട്? ഒരു ധീരനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് എന്നാണ് അർത്ഥം. മറിച്ച് ഞാൻ പറഞ്ഞു കൂട്ടിക്കോ, ഞാൻ കാട്ടിൽ പോയി, കാട്ടിൽ ഞാനൊരു സിംഹത്തിനെ കണ്ടു, ആ സിംഹം എൻ്റെ കൂടെ നടന്നു, ആ സിംഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നിങ്ങൾ മനസ്സിലാക്കുന്നതാ ആയ നാക്കാലി സിംഹം അക്കീക്കിയ സിംഹമാണ്. അങ്ങനെ അവസാനം എൻ്റെ കലാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ആ സിംഹത്തിനോട് കൂടെ എന്തായി വന്നു, അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളിനെ ആക്രമിക്കാൻ വന്നു, സിംഹം ഒരൊറ്റ വെട്ടാൻ കൊടുത്തു എന്ന് പറഞ്ഞു ആളുകൊണ്ട്. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത് ആ ഇത് സിംഹം, എൻ്റെ സിംഹമല്ല, പിന്നെ നാക്കാലി സിംഹമല്ല, അക്കീക്കിയ സിംഹമാണെന്ന് മനസ്സിലായ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവിടെ എന്തായാലും തർക്കീത് വന്നു, പെട്ടെന്ന് ആശയം മനസ്സിലാകുന്നില്ല, അവിടെ ആലോചിച്ചത് ആശയം മനസ്സിലാകുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ തർക്കീത് മയനവി എന്ന് പറയും. ഈ തർക്കീത് മയനവിയെ തൊട്ട് ഹുരൂസാകുവാൻ, മോചിതനാകാൻ വെക്കപ്പെട്ട ഫണ്ടാണ് ഇലുമ്പലും ബയാൻ എന്ന് പറഞ്ഞ മുത്തസുൽമാനിയിലും മുത്തവുൽമാനി രണ്ടാമത്തെ ഫന്ന്. അത് ഇൻഷാല്ലാ അങ്ങനെയാണ് ഈ മുഖദ്യമ തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമത്തെ ഫന്നിൻ്റെ ആവശ്യകത എന്ത്, രണ്ടാമത്തെ ഫന്നിൻ്റെ ആവശ്യകത എന്ത്, മൂന്നാമത്തെ ഫന്നിലും ബദീൻ്റെ ആവശ്യകത എന്ത്, അതെല്ലാം ഈ മുഖദ്യമ തീരിഞ്ഞ് ഫന്നിൻ്റെ അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കണം. നിങ്ങൾ അങ്ങനെയാണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൽബ് എൻ്റെ കൂടെയായിരിക്കണം. നിങ്ങൾ എൻ്റെ ഒപ്പം ഇല്ലേ ഞാൻ അങ്ങോട്ട് പറയണില്ല, നിങ്ങളുടെ കൂടെ ഇല്ലേ ഞാൻ പറയുന്നില്ല, അയാൾക്കാരൊക്കെ പറയും, ഞാനങ്ങനെ പറയുന്നില്ല. നിങ്ങളെ കൽബ് ലിമൻ ഖാന ലഹു ഖൽബുൻ ഔ വൽഖസം സംഭവ ഷഹീദ്, എന്നോടൊപ്പം ചെവിയെ കൂർപ്പിച്ചും കൊണ്ട് കൽബോടുകൂടെ നിന്നാൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അള്ളാഹു എൻ്റെ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ തോഫിക്കുമാറാവട്ടെ. ഐ ലായക്കൂനു ലാഹിറ ദലാലത്തി അൽ മുറാദി, മുറാദുമ്മൽ അറിയിക്കൽ ലാഹിറായിരിക്കുക. ലി ഖലലിൻ ഫി ഇന്ദികാലി ദിഹിനി മിനൽ മാനൽ അവ്വലി അൽ മഫ്ഹൂം ബിഅസ്മി ലുഅ, ലുഅത്ത് പ്രകാരം അറിയപ്പെടുന്ന മൗദൂലുഹു മാനയിൽ നിന്ന് ഇലൽ മാനി രണ്ടാമത്തെ മാനയിലേക്ക്, അൽ മക്സൂദി അതാ മുറാദാമാന. അതുകൊണ്ട് ഉണ്ടാകുക മജാസിൻ ഗിനായത്തിലൊക്കെ ഉണ്ടാകുക, അതിന് മജാസിൻ ഗിനായത്തൊക്കെ പഠിക്കേണ്ട ആവശ്യം അതാണ്.
മജാസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ടാമത്തെ മൈനകാരെ ഉദ്ദേശിക്കുക, കിനായത്തായാലും ലാസിമായ മൈനെ ഉദ്ദേശിക്കുക. ആ മർസൂമിൽ നിന്ന്, മർസൂമായ മൈനയിൽ നിന്ന് ലാസിമായ മൈനയിലേക്ക്, മുനാസിബായ മൈനയിൽ നിന്ന് മറ്റേ മുനാസിബായ മൈനയിലേക്ക് എല്ലാവരുടെ ദിഹിനും ചിലപ്പോൾ എന്താകൂല, ആണ് നീങ്ങൂല. എല്ലാവരും നീങ്ങണം, അരബുദ്ധിയുള്ളവർ നീങ്ങിയൊക്കെ നീങ്ങുന്ന ജാതിയാണെങ്കിൽ എന്തായി കലാം, എന്തായി ഫസീഹായി, ഫസീഹായി. ആളെ ഇന്ത്യക്കാരുടെ ഇതില്ല പ്രയാസമല്ല. പിന്നെ മന്ദബുദ്ധിക്കാരാണെങ്കിൽ എന്തായാലും ഒരു എന്ത് പറഞ്ഞാലും നീങ്ങൂലല്ലോ. എൻ്റെ അടുത്ത് സിമ്മുണ്ട് എന്ന് പറഞ്ഞാൽ, എൻ്റെ സിമ്മുണ്ട്, എൻ്റെ കയ്യിൽ വാളുണ്ട് എന്ന് പറഞ്ഞാൽ ഓ മനസ്സിലാകെ കാട്ടിലെ സിമ്മം തന്നെയ്ക്കാരെന്നാ. ഓനെ പറ്റി സംസാരമില്ല. ഒരു 50% ബുദ്ധിയുള്ള ആളുകൾക്ക് കാര്യങ്ങൾ പറയുമ്പോൾ എന്താ മജാസ് ഉപയോഗിച്ചാലും കിനായത്ത് ഉപയോഗിച്ചാലൊക്കെ എന്താ തിരിയും. അങ്ങനെ തിരിയാതെ പോകുന്നൊരു സ്ഥലമാണെങ്കിൽ, 50% ബുദ്ധി ഉണ്ടായിട്ട് പോലും മുറാദാ നീങ്ങാൻ പ്രയാസമാകുകയാണെങ്കിൽ അവിടെ എന്ത് പറയും? ഇന്ത്യക്കാരിൽ തർക്കീദുണ്ട്. അല്ല ഇന്ത്യക്കാൽ എന്ന മിനൽ മാനൽ അവരി ഇതൽ മാനസാനി, ആടെ നീങ്ങണത് ദിഹിന്, നമ്മുടെ ദിഹിനാണ് നീങ്ങുന്നത്, നമ്മൾ പോവുകയല്ല. വദാരിക്കൽ ഖലലു, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കുഴപ്പം, ഇന്നമായക്കൂനു, അതുണ്ടായിത്തീരും, ഈറാദി അല്ല വാസിമിൽ ബഈദ, ബഈദ ലാസിമിനെ കൊണ്ടുവരുമ്പോൾ, ലാസിമാക്കി ബഈദ ലാസിമുകളെ കൊണ്ടുവരുമ്പോഴാണ് എന്താകുക, അതുണ്ടായിത്തീരുക. അൽ മുഫ്തക്കറത്തിൽ വസായത്തിൽ കസീറത്തി, ധാരാളം വസം. നേരത്തെ പറഞ്ഞില്ലേ 800 വിറക് വേണം, വിറക് 800 കത്തിക്കണം, കത്തിക്കണം, കനം മുകളിൽ വെക്കണം, കനം മുകളിൽ വെക്കുമ്പോൾ വരെ സാധനങ്ങൾ പിഴുങ്ങണം, പിഴുങ്ങണമെങ്കിൽ അതൊക്കെ ദിവസം ചിലവാണുണ്ട്. ധാരാളം ആക്കിലിങ്ങൾ എന്താകും വരണം, ധാരാളം ആക്കിലിങ്ങൾ വരണമെങ്കിൽ ആ സെയ്ദിൻ്റെ വീട് ഒരു ധർമ്മിഷ്ഠൻ്റെ വീടാകുമ്പോൾ അങ്ങനെ വരികയുള്ളൂ. അപ്പോൾ സെയ്ദ് ധർമ്മിഷ്ഠന മാനിലേക്ക് എത്തും പോലെ. മാ ഖഫാ അൽ ഖറാ ഇനി അദ്ദാലത്തിൽ മക്സൂദി, രണ്ടാമത്തെ മാനയിലേക്ക്, മക്സൂദായ മാനിലേക്ക് അറിയിക്കുന്ന കരീനത്തുകൾ കുറവാകുമ്പോൾ, കൗലിൽ ആഖരി, മറ്റൊരാൾ പാടി. ആഖരി അറിയാൻ കാരണം, മുമ്പൊക്കെ കൗലിൽ ഫറസ്ദക്കി എന്ന മുമ്പ് പറഞ്ഞത്, കൗലിൽ ഫറസ്ദക്കി എന്ന മുമ്പത്തെ വിധത്തിൽ, പിന്നെയൊക്കെ കൗലിഹി എന്ന് പറഞ്ഞാൽ നമ്മളെന്താക്കും, ആ ഫറസ്ദക്കിൻ്റെ കൗലിനേക്കാരെന്ന് വിചാരിക്കും. മുമ്പത്തെ മത്തിലൊക്കെ കൗലിൽ ഫറസ്ദക്കി എന്ന് പറഞ്ഞു, ഇനി ഇവിടൊക്കെ കൗലിഹി എന്ന് പറഞ്ഞാൽ വിചാരിക്കും ആ ഫറസ്ദക്കിലേക്ക് വീര് മടക്കും. അങ്ങനെ മടക്കാതിരിക്കാൻ വേണ്ടിയാണ് മുസന്നിഫ് കൗലിൽ ആഖരി, ഫറസ്ദക്കല്ലാത്ത വേറൊരു ഷാഇറ്, ഓഹോ അബ്ബാസ് ബിൻ ഹൈനഫ് എന്ന ഒരു ഷാഹിറാണ്. ഈ ആഹ്റാനാണ് അബ്ബാസ് ബിൻ ഹൈനഫ്. അയാൾ പാട്ട് പാടി, എന്നാൽ കേട്ട പാട്ട് കേട്ടോളൂ, കേട്ടോളൂ നിങ്ങൾ, കേട്ടോളൂ പാട്ടങ്ങനെ പാടിക്കോളൂ നിങ്ങൾ. സാത്രൂപ് പോയതാരി അങ്കും ലിതഖ്റബൂ, وتسكوب عيناي الدموع لتزمدا. ഈ പാട്ടൊക്കെ അറക്കത്തിട്ടുണ്ടിട്ട് നിങ്ങൾ, എന്നാൽ പാടാനും സൗകര്യം ഉണ്ടാവും. മറ്റെങ്കിൽ പാട്ടും പാട്ടില്ലാത്തൊക്കെ നമുക്ക് ഒരുപോലെയാവും. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കും നിങ്ങൾ, ഞാൻ ഒന്നിനും പാടിത്തരാം. സാത് രൂപ പോയതാരി അങ്കും ലിതഖ്റബൂം വതസ്കൂബു ഐനായദ്ദുമു ആരിദജ്മുദാ. ഇതിനേക്കാൾ നന്നായി നിങ്ങൾ പാടിയേക്കാറും. എനിക്ക് പാടാനത്ര ശൈലിയില്ല, എൻ്റെ കൂറ്റും ശരിയല്ല, ശ്വാസവും ശരിയല്ല. പഴയമായി നമ്മുടെ വയസ്സനാണല്ലോ, ആ ശ്വാസമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വഖഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ കുട്ടി നന്നായി പാടുക, നിങ്ങളെ പാട്ടൊന്ന്, മുത്തവ്വലിൻ്റെ പാട്ടൊന്ന് നിങ്ങൾ എനിക്കൊന്ന് കേൾപ്പിച്ചു തരണം എല്ലാവരും. അതിനെന്താ മാറുക, നിങ്ങൾ എൻ്റെ വാട്സപ്പിനെ കേൾപ്പിച്ചെന്നാൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. നിങ്ങളെല്ലാവരും ശബ്ദം എനിക്കൊന്ന് കേൾക്കുക, നിങ്ങളെ പാട്ടൊന്ന് കേൾക്കുക. ഞാൻ മുത്തവ്വല് പാടുന്ന പാട്ടുകൾ കേട്ട് കേൾപ്പിച്ചെന്നാൽ മതി, വേറെ പാട്ടൊന്നും കേൾപ്പിക്കണ്ട. അപ്പോൾ കേൾക്കാൻ എനിക്ക് അവസരമില്ല. മുത്തവ്വല് ഞാൻ പാടിയതായ പാട്ടുകളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ നിന്ന് വിട്ടാൽ നിങ്ങളുടെ പേരും പറഞ്ഞ് ഞാൻ ഫുലാനാണ് എല്ലാ കുട്ടികളോടും കൂടിയാണ് പറയണത്. എന്നാൽ എനിക്കതൊരു രസമാവും നിങ്ങൾക്ക് ആ പാടുമ്പോൾ. അത് പയവുണ്ട് ഞാൻ തിരുത്തി തരുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. സാത്രൂപു, ഞാൻ തേടുന്നു ഭൂതദ്ദാരി, വീട് വളരെ അകന്നു ആവലിനെ, വീട് വളരെ അകന്നാവലിനെ തേടുന്നു, വീട് അനക്കും നിങ്ങളെ തൊട്ട്. ഇപ്പം ഞാനും നിങ്ങളുടെ അടുത്ത താമസം, എൻ്റെ വീടൊന്ന് അകന്നു പോകണം, ഒരു 10 കിലോമീറ്റർ അങ്ങേയറ്റത്ത് വീടാവട്ടെ ഞാൻ തേടുന്നു.
ലിതഖുറബു, നിങ്ങൾ എന്നോടടുക്കാൻ വേണ്ടി. അതന്നെ നിങ്ങൾക്ക് മനസ്സിലാണില്ല. വീട് ദൂരത്താകുമ്പോൾ അടുക്കലല്ലേ ചെയ്യുക, ദൂരത്തല്ലേ ചെയ്യുക, ഈശാവ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളെത്തോട്ട് വീട് ദൂരത്താവുന്നതോടും നിങ്ങൾ എന്നോട് അടുക്കാൻ വേണ്ടി. വീട് ദൂരത്താവുന്നിടത്തോളം ദൂരത്താകല്ലേ ചെയ്യുക, അല്ലേ ചെയ്യുക, പക്ഷെ അടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇപ്പം അടുക്കുക, അതന്നെ പെട്ടെന്ന് മനസ്സിലാകണില്ല. വതസ്കുബു ഐനായ, എൻ്റെ ഇരു കണ്ണുകൾ ഒരുപ്പിക്കുകയും ചെയ്യുന്നു, ഒരുപ്പിക്കുകയും ചെയ്യുന്നു. സാത്തിരുബു കത്ത്ഫാക്ക, സാത്തിരുബു റഫ് കൊണ്ടിട്ട്, തസുബു ബിർ റഫ്ലി, സാത്തിരുബു വതസ്കുബു ഐനായ, എൻ്റെ കണ്ണുകൾ ഒലിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദുമു, ആ കണ്ണുനീരുകളെ, കണ്ണുനീരുകളെ, നിങ്ങൾ എന്നോടുമായി ഫിറാക്കാതിൻ്റെ പേരിൽ, അകന്നതിൻ്റെ പേരിൽ, മഹബൂബിങ്ങളുമായി അകന്നതിൻ്റെ പേരിൽ ഞാൻ കരയുന്നു. ഞാൻ കരഞ്ഞ് 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 കണ്ണുകൾ ഇങ്ങനെ ഒഴുക്കി ഒഴുകിപ്പിക്കുന്നു. അദ്ദുമു, ആ കണ്ണുനീരുകളെ, ലിതജ്മുദാ, ആ കണ്ണുകൾ വറ്റാൻ വേണ്ടി, കണ്ണുനീരൊലിപ്പിച്ചൊലിപ്പിച്ച് കണ്ണുനീരുകൾ വറ്റാൻ വേണ്ടി. പെട്ടെന്ന് എന്താ മനസ്സിലായ നിങ്ങൾക്ക്? കണ്ണുനീരങ്ങനെ ഒഴിച്ച് 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 കരഞ്ഞ് 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 കണ്ണിന് നീരൊക്കെ പോയി, കണ്ണെന്തായി വറ്റി വരണ്ടു. ഇനി കരയാൻ ഉദ്ദേശിച്ചിട്ട് പോലും ഏതില്ല, കണ്ണുനീര് വരുന്നില്ല, കരച്ചിൽ ബാക്കിയാണ് കണ്ണുനീര് വരുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് വേഗം മനസ്സിലാണത്. അതൊന്നല്ല ഉദ്ദേശം, ഇൻഷാല്ലാ പിന്നീട് പറയും. നിങ്ങൾക്ക് മനസ്സിലായ മാനാണല്ല ഉദ്ദേശം. ആ ഉദ്ദേശമായ മാനയിലേക്ക് നീങ്ങാനുള്ള പ്രയാസമുള്ള എനിക്ക് മിസാല് പറയുകയാണല്ലോ. പ്രയാസം പ്രയാസമാണല്ലോ. നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുക എന്താണ്? മനസ്സിലാകുന്നവരാണെങ്കിൽ മനസ്സിലാക്കുക എന്താണ്? മഹബൂബ മഹബൂബിയങ്ങളുമായി ഫിറാക്കാതിനാനുള്ളത് ദുഃഖം സഹിക്കാതെ കരഞ്ഞ് 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 പിന്നെ കരഞ്ഞ് 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 പിന്നെയും കരഞ്ഞ് കണ്ണീർ ഒഴുകി ഒഴുകി കണ്ണ് നീരെന്ത് ചെയ്തു? കിണറിന്ന് വെള്ളം മുക്കിക്കഴിഞ്ഞതുപോലെ വറ്റിപ്പോയി. ഇനി കണ്ണീരെടുക്കാനില്ല, കരച്ചിരിപ്പളും ബാക്കി തന്നെ. പക്ഷെ അങ്ങനല്ല മുറാദ്. ഇൻഷാല്ലാഹ് ആ മുറാദ് പിന്നീട് എന്താകും നമുക്ക് പറയാം, പിന്നീട് പറയാം. ഐ തസുബ്ബു ബിർ റഫി, റിവായത്ത് സഹീഹത്തു, അതാണ് ശരിയായ റിവായത്ത്. റഫ് തസ്കുബ് റഫ് കൊണ്ടിട്ട് അത് അബിനി അലിയ കലാം ഷെയ്ഖ്, ഷെയ്ഖിൻ്റെ കലാം അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ പി ദലാൽ ഇജാസ് എന്ന കിതാബിൽ ഇരുവൻ ബലാഹത്തിൻ്റെ വലിയൊരു ഷെയ്ഖ് ഉണ്ട്, ഷെയ്ഖ് അബ്ദുൽ ഖാഹിറുൽ ജുർജാനി. ഷെയ്ഖ് അബ്ദുൽ ഖാഹിറുൽ ജുർജാനി കേട്ടോ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അല്ല, ഷെയ്ഖ് അബ്ദുൽ ഖാഹിറുൽ ജുർജാനി. ഒരു നഹീവിൻ്റെയും ബലാഹത്തിൻ്റെ ഒക്കെ വലിയ ഷെയ്ഖാണ്. ഉപരെ ഈ വിഷയത്തെ വിഷയം പറഞ്ഞാൽ പിന്നെ ഹദാമി പറഞ്ഞ വാസ്തവമാക്കണം എന്ന് പറഞ്ഞ മാതിരി രണ്ടാമത്തെ അഭിപ്രായം എനിക്കില്ല. അങ്ങനത്തെ വലിയ മേധാവിയാണ് ആര്? ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ. ഉപരക്ക് അസ്റാറുൽ ബലാഗത്ത് എന്ന കിതാബുണ്ട്, ദലാഇൽ ഇജാസ് എന്ന കിതാബൊക്കെ ഉണ്ട്. അസ്റാറുൽ ബലാഗ് എന്ന കിതാബുണ്ട്, ദലാഇൽ ഇജാസ് എന്ന കിതാബുണ്ട്. അതൊക്കെ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ ജുർജാനിയുടേതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഷെയ്ഖിനെ കേൾക്കുക. ഏതായാലും മുഖ്തസറിലൊക്കെ ആളെ പേര് എപ്പോഴും വരാറുണ്ട്. ആ ഷെയ്ഖിൻ്റെ കലാം അങ്ങനെ അറിയിക്കുക തന്നെ സുബി എങ്ങനെയുണ്ട്. പിന്നെ തസ്കുബാന്നുണ്ട്, അവർ തക്കുറുബു അടുക്ക അത്ഫായിട്ട് തക്കുറുബു ലീൻ്റെ ശേഷം അന്നു വന്ന നസ്ബി തക്കറബു തക്കറബൂന നൂന് കളവൺ നസ്ബാലി തക്കറബൂന ലി തക്കറബു തസ്കുബ അടുക്ക അത്ഫായിട്ട് നസ്ബു ഉണ്ട്. പക്ഷെ അതല്ല ലാഹിറ്. അവർ തക്കറബു അടുക്ക തക്കറബൂ അവിടെ നെസ്ബ് എന്തുകൊണ്ട് നൂനെ കളയെ കൊണ്ടിട്ട് തസ്കോബയിലോ പത്തായത്തു നെസ്ബ് മുതാരി ലൊമ്പത്തുകൊണ്ട് ഇറഫുയുടെ മുതാരിക്ക് പത്തായത്തു നെസ്ബേക്കാരം നൂന് നൂനെ കൊണ്ട് ഇറാബിന് ഇറാബിനോ നൂനെ കളയിൽ കൊണ്ടേക്കാരം തന്നെ നെസ്ബ് ഉണ്ടാക്കുക. അത് അംസരത്തിൽ ഹംസ പഠിച്ചില്ലേ, പിന്നെ വി എഫ് ആരൂന അറിഞ്ഞ അതാണ് നൂനെ നെസ്ബിലും ജസ്മിലും റഫ്ഫിലോ നൂന്ന് സുബൂത്ത് അങ്ങനെ ഹേവാണ് പറഞ്ഞത്. അവിടെ കത്തുപാകുമ്പോൾ തസ്കുബ നെസ്ബ് കൊണ്ടിട്ട് ഏതെങ്കിലും ആവട്ടെ ഇൻഷാല്ലാഹ് രണ്ട് തർക്കീബ് തർക്കീബ നല്ലതെന്ന് ഇൻഷാല്ലാഹ് പിന്നത്തെ ഷാരിൻ്റെ വിവരണം കൊണ്ട് നിങ്ങൾക്ക് തിരിയും. തിരിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരണ്ട ഇൻഷാല്ലാഹ്. പറഞ്ഞ ആവർത്തനം അത് പേടിച്ചിട്ട് പറയാതിരിക്കണം. എന്തായാലും ലാഹിറൻ തന്നെ തസ്കുബു റഫ് കൊണ്ടാണ്, സത്തുരുബു അവിടെ കത്തുഫാൻ ഞാൻ വീട് ദൂരത്താരനെ തേടുകയും ചെയ്യുന്നു നിങ്ങൾ അടുക്കാൻ വേണ്ടി. തസ്കുബു അതിനായ എൻ്റെ കണ്ണുകൾ ഒലിപ്പിക്കുകയും ചെയ്യുന്നു. തസ്കുബുമക്കത്തുഫ് ഇതജുമുദാ, ആ കണ്ണുകൾ ജാമിതാൻ വേണ്ടി വറ്റാൻ വേണ്ടി.
ജാനാത്ത് സക്ബദ്മൂയി ദുമൂനെ ഒലിപ്പിക്കന്നെ ഷായിറാക്കി വഹുവ അൽബുക്കാവ് ദുമൂ ഒലിപ്പിക്കാനെ കരച്ചിലാണല്ലോ. കണ്ണീരൊലിക്കാനൊക്കെ അരിയാന്നുള്ള അർത്ഥം വെറുതെ കണ്ണീരൊലിക്കോ, വെറുതെ കണ്ണീരൊക്കണെങ്കിൽ കണ്ണീരൊരു മുളകും പൊടിയോ അല്ലെ ഉള്ളി അരിയേണ്ടി വരും. ഉള്ളി അരിയുമ്പോൾ പിന്നെ കരയാഞ്ഞാലും കണ്ണീരൊലിക്കും, മുളകും പൊടി ഇട്ടാലും കണ്ണീരൊലിക്കും. അതല്ല ഉദ്ദേശം കരയാന്ന് അർത്ഥം. കണ്ണീരൊലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കരയാന്ന് അർത്ഥം. അറിയാത്തവരാരും ഉണ്ടാവില്ല കരയാണ് കണ്ണീര്. പിന്നെ കണ്ണി അഭിനയിച്ചും കൂടി ചില ആൾക്കാർ കണ്ണീരൊലിപ്പിക്കുന്നത് കരയല്ലാണ്, അഭിനയ കണ്ണീരൊക്കെ കണ്ണീരൊലിക്കലൊക്കെ ഉണ്ട്. അഭിനയം ചില മൂല്യമാർക്ക് ദ്വാരക്കും വെറുതെ കണ്ണീരൊലിപ്പിക്കും അഭിനയമായിട്ട്. എല്ലാ മൂല്യമായിട്ടല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ അഭിനയമാണ്. അഭിനവമായ കണ്ണീരൊലിയും അഭിനവമായ കരച്ചിലൊന്നും തല്ല, ശരിയായ കണ്ണീരൊലിയല്ല, ശരിയായ കരച്ചിലല്ല. ശരിയായ കരച്ചിൽ നടത്താണ് കണ്ണീരൊലിക്കുക എന്ന കിനായത്തൻ എമ്മാരിസം ഫിറാക്കൽ അഹിബത്തി. അഹിബത്ത് വിട്ടിരിയുമ്പോൾ ഉണ്ടാകുന്ന ഇനി കിനായത്താണ്. അഹിബത്ത് വിട്ട് പിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യമില്ലേ, നിങ്ങളെ സ്വന്തക്കാരൻ പോകുമ്പോൾ ഇപ്പം നിങ്ങളെ നിങ്ങളെ കുട്ടികളെ നിങ്ങളെ അമ്മ അജിന് പോവുകയാണെങ്കിൽ, ഒരു ഉംറക്ക് പോവുകയാണെങ്കിൽ, ഒരു വാറൊക്കെ ദൂരയാത്രയ്ക്ക് പോവുകയാണെങ്കിൽ, ഒരു സ്വന്തം വാപ്പ ഗൾഫിലേക്ക് പോവുകയാണെങ്കിൽ, ഗൾഫിൽ പോകുന്ന നല്ല കാര്യത്തിന് തന്നെയാണെങ്കിലും ഒരു കരച്ചിലുണ്ടാവും. എൻ്റെ വാപ്പ പിരിയാണല്ലോ, വാപ്പ കരയും, മകൻ പോവുകയാണല്ലോ, അമ്മ കരിൻ്റെ കുട്ടി പോവുകയാണല്ലോ. അതെന്താ അഹബത്ത് ഫിറാക്കാകുമ്പോൾ ഉണ്ടാകുന്ന കരച്ചിലാണ്. മിനൽ കആബത്തി വൽ ഹുസ്നി, ദുഃഖവും വ്യസനവും എല്ലാം ഉണ്ടാകും. വാസാബ, ആ കാര്യത്തിൽ ഷായർ എന്താ ശരി വെച്ചു. എന്താ ഷായന് ശരിയും? അത് ഗിനാത്ത് ശരി തന്നെയാണ്. കാരണം ദുമുവിനെ ഒരുപ്പിക്കാനുള്ളത് കരച്ചിലിനാണ്. കരച്ചിലെപ്പോഴുണ്ടാകുക? ഈ അഹബത്ത് അഹബത്തിൻ്റെ വീടുകളോ തൊട്ടൊക്കെ പിന്നെ വീടുണ്ടാകും, പകരുമ്പോൾ കരയിലുണ്ടാകും. അത് ശരിയായിട്ടുണ്ട്. കാരണം എന്നോ ഗസീറം മാജർ ധരിയെന്ന് അറിയും. ഈ എന്താകും ഈ കണ്ണീരൊഴിപ്പിക്കാനുള്ളത് കരയലിനിക്ക് എന്താവരുണ്ട്? ദുഃഖത്തിനും രസനത്തിനും ധരിയിലാക്കലുണ്ട്. കരയിലും കണ്ണീരൊലിപ്പിക്കലും ഇനി തെരിയിലാക്കലുണ്ട്. ദുഃഖം ഉണ്ട് നിങ്ങൾക്ക് തെരിയിലാവൂലേ? അമ്മ ആരെയും കരിയാണെങ്കിൽ നിങ്ങൾ ചോദിക്കൂലേ, എന്താ ചെയ്ത് കരയണു മോനെ, എന്താ എനിക്ക് ദുഃഖം? അപ്പം മകൾ കരിയാണെങ്കിൽ എന്താ മോളെ ചെയ്ത് കരയണു, അമ്മ എന്തിനാ അമ്മ കരയണു, എന്താ അമ്മക്ക് ദുഃഖം, എന്താ അമ്മക്ക് വിഷമം ചോദിക്കൂലേ? ആ വിഷമത്തിനും ദുഃഖത്തിനും തെരിയിലാണ് കരച്ചിലും കണ്ണീരൊലിക്കലും എല്ലാവർക്കും പറയണത് തന്നെ, സാധാരണ പറയണത് തന്നെ. ഇപ്പോൾ ഒരു കുട്ടി കരയാണെങ്കിൽ ഉസ്താദ് ചോദിക്കും, എന്താ മോനെ ചെയ്ത് കരയണു? ചെറിയ കുട്ടി മനസ്സ് ഒന്നാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പള്ളി തീരത്തായിട്ട അതാ പാത്താൻ മുട്ടിയിട്ട തൂറാൻ മുട്ടിയിട്ട അത് അമ്മാനെ കാണാനാ, അരി വാപ്പാനെ കാണാനാ, അരി മുട്ടായിക്ക ഒക്കെ ചോദിച്ചൂലേ? അതേമാതിരി കരയുമ്പോൾ ഒരു ദുഃഖം ഉണ്ടാവും ആർക്കായാലും, ഏത് കുട്ടിക്കാരും മറ്റൊരുക്കാരും. അപ്പോൾ കരയുക എന്നുള്ളത് തെരിയിലാണ്, കണ്ണീരൊലിപ്പിക്കാനുള്ളതും കരയും തെരിയിലാണ്, ദുഃഖത്തിന് തെരിയിലാണ്. ദുഃഖാട് പറയപ്പെടാറുണ്ട്, അബുക്കാനി എന്ന് പറയാറുണ്ട്, വലഹക്കനി എന്ന് പറയാറുണ്ട്. അബുക്കാനി എന്നെ കരയിപ്പിച്ചു പറഞ്ഞതർത്ഥം എന്നെ ദുഃഖിപ്പിച്ചു എന്നർത്ഥം. അതഹക്കനി എന്നെ ചിരിപ്പിച്ചു പറഞ്ഞാലോ, എന്നെ സന്തോഷിപ്പിച്ചു നിർത്തുക. അപ്പം സന്തോഷത്തിന് ഗിനായത്തായിട്ട് ലഹക്കും പറയും, ദുഃഖത്തിന് ഗിനായത്തായിട്ട് ബുക്കാവും കരയാറുണ്ട്. ഐ അസ അനി വസറനി നിർത്തുക. അസ അനി എന്നെ വിഷമിപ്പിച്ചു, എന്നെ പ്രയാസപ്പെടുത്തി എന്നാണ് കരയിപ്പിച്ചു എന്നാണ് അർത്ഥം. അതുപോലെ സർറനി എന്നെ സന്തോഷിപ്പിച്ചു നിർത്താണ്, അലഹക്കനി എന്നെ ചിരിപ്പിച്ചു നിർത്തം. സാറെ നമ്മൾ ചിരിച്ചാലും മനസ്സോട് ചിരിച്ചുവല്ലോ, അതുപോലെ എന്തെങ്കിലും വിഷമമുണ്ടാകുമ്പോൾ നമ്മൾ പറയുമ്പോൾ കരഞ്ഞു എന്ന് പറയും. ഞങ്ങൾക്ക് എന്നെ കരയിപ്പിച്ച സംഭവം കരണ്ടെന്നുണ്ടാവണം, എന്നാലും പറയലെന്താണ് കരയിപ്പിച്ചു എന്നാ ഉദ്ദേശം? എന്താ ഞാൻ ദുഃഖിച്ചു നിർത്താണ്, ഞാൻ ഫുലാൻ്റെ മരണം കേട്ടപ്പോഴേക്കിന് എനിക്ക് കരച്ചിലാമെന്നത് എന്നെ കരയിപ്പിച്ചു ആ കാര്യം എന്നൊക്കെ പറയും. ഒരു പക്ഷെ കരഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ദുഃഖം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ദുഃഖത്തിന് ഹിനായത്തായിട്ട് കരയല്ലയും സന്തോഷത്തിന് ഹിനായത്തായിട്ട് ലഹക്കിനൊക്കെ പറയാറുണ്ട്. അതിനൊരു പാട്ട് അങ്ങനെ എനിക്ക് കരച്ചിലും ചെറിയൊക്കെ സന്തോഷത്തിനും ദുഃഖത്തിനും പറയുന്ന ശൈഖുറുൻ. അബ്ക്കാനി ദഹുറു വയാറുബ്ബമാ അദ്ഹക്കനി ദഹുറു ബിമായുറുദീനി. അതിനാണ് ആ പാട്ട് കേട്ടോ. എനിക്ക് ദുഃഖത്തിന് കരച്ചിലെന്ന് പറയും, സന്തോഷത്തിന് ചെറിയെന്നും പറയും. അതിനാണ് ആ മിസാല്. അല്ലാതെ നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല ഈ വിഷയം. കിനായത്താക്കിന് മാത്രമല്ല, നമ്മളെ ഇന്ത്യക്കാരിൽ പ്രയാസമുള്ള തഹ്കീദ് മൈനബിക്കുള്ളതായ മിസാലല്ല. അങ്ങനെ വിചാരിച്ച് കണ്ട് ബേജാറാവണ്ടായിരുന്നു. അബ്ക്കാനി ദഹുറു കാലം എന്നെ കരയിപ്പിച്ചു, കാലം പിന്നെ എപ്പോഴും കരയിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കാലത്തിലുണ്ടാകുന്ന മുസീബത്തുകളെ കൊണ്ട് കരയാനേ അവസരമുള്ളൂ.
അബ്കാനിദ്ദഹുർ കാലം എന്ന മുസീബ എന്ന് കരയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും കാലത്തിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് ദുഃഖം വന്നുകൊണ്ടിരിക്കുന്നു. സിയയെ പ്രശ്നം വരുന്നു, നമ്മുടെ പൗരത്വത്തിൻ്റെ പ്രശ്നം വരുന്നു, അതുപോലത്തെ വേറെ പ്രശ്നം വരുന്നു, കൊറോണ വരുന്നു, കോവിഡ് വരുന്നു, മുസ്ലിങ്ങൾ തല്ലിച്ചതക്കൽ വരുന്നു, വിദ്യാഭ്യാസ നയം മാറ്റുന്നു. അങ്ങനെ അവരവരുടെ അജണ്ടയെ പാസ്സാക്കിക്കൊണ്ടിരിക്കുന്നു. പല ജാതി മുസീബത്തുകൾ വരുമ്പോൾ എന്നെ അവർ കരയിപ്പിച്ചു, എന്നെ കാലം കരയിപ്പിച്ചു. കാലം എന്ന് പറഞ്ഞാൽ കാലത്തുള്ള മസായിബ് മുസീബത്തുകൾ, ഒന്നിൻ്റെ പിറകെ മറ്റൊന്ന്, അതിൻ്റെ പിറകെ മറ്റൊന്ന് എന്നെ കരയിപ്പിച്ചു. നിങ്ങൾ പാടണം കേട്ടോ. വയാ കൗമി നർത്തം, വയാ കൗമി എൻ്റെ ജനങ്ങളെ, എൻ്റെ സമൂഹമേ, എൻ്റെ മക്കളെ, റുബമ്മ വല്ലപ്പോഴൊക്കെ, റുബമ്മ വല്ലപ്പോഴൊക്കെ, അദ്ഹക്കനിദ്ദഹറും, കാലം എന്നെ ചിരിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. എപ്പോഴെങ്കിലൊക്കെ ഒരു സന്തോഷം റുബമ്മ തക്കലിയിൽ നിൽക്കാണല്ലോ. എപ്പോഴെങ്കിലൊക്കെ കാലം എന്നെ ചിരിപ്പിച്ചു. ചിലപ്പോൾ കാലത്ത് എന്തെങ്കിലും കിട്ടുമ്പോൾ, ഒരു വലിയിരുന്നാൾ വന്നപ്പോൾ, ഒരു മാംസം കഴിച്ചപ്പോൾ, ഒരു കുട്ടി പ്രസവിച്ചപ്പോൾ, അല്ലെങ്കിൽ സന്തോഷ വാർത്ത എന്തോ കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ ദർശിയ കിതാബിയായ പാഠം മനസ്സിൽ നല്ലോണം മനസ്സിലായപ്പോൾ എനിക്ക് ചിരി വന്നു. അങ്ങനെ വരാം. ബിമായുറുദീനി, എന്നെ തൃപ്തിപ്പെടുത്തുന്ന പല കാര്യങ്ങളെ കൊണ്ട് എപ്പോഴെങ്കിലൊക്കെ തൃപ്തിപ്പെടുത്തുന്ന പല കാര്യം വരാറുണ്ട്. അപ്പോൾ കാലം എന്നെ ചിരിപ്പിച്ചും വളരെ കൂടുതൽ മസായിബാണ് വരാറ്. അപ്പോഴൊക്കെ കാലം എന്നെ കരയിപ്പിക്കും. അവിടെ യഥാർത്ഥം നുണച്ചണ്ടെ കാര്യങ്ങളൊന്നുമില്ല, ദുഃഖിച്ചു നടത്താനുള്ളത് ഇങ്ങനെ. അപ്പൊ ഈ ഷായർ എന്ത് ചെയ്യുന്നു, ആദിക്കത്തെ മേനിയിൽ അസാബ സവാബിനെത്തിച്ചു. ആദ്യത്തെ ഷായർ ഇട്ടോ, ആദ്യത്തെ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. നമ്മൾ അബ്ബാസ് അഹ്നഫ് അനസാരി പേച്ചു ഫിർക്കിനായത്തി കിനായത്തിൽ അമ്മ യൂജിബു ദവാമുത്തലാഖി വൽ വിസാൽ. എപ്പോഴും മഹബൂബിങ്ങൾ നമ്മുടെ മുലാഖാത്തും വിസാലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഫറഹി വസ്സുറൂരി, ഫറഹും സുറൂറും എന്നുള്ളത്. അവയൊക്കെ അറിയിക്കാനുള്ളതായ ലഫ്ള് ബി ജുമ്മുദിൽ ഐനി, കണ്ണെന്തായി നീര് വരാതെ വറ്റി എന്ന വാക്കുകൊണ്ട് ഇഷാറത്താക്കി. അവൻ കണ്ണ് നീര് വരാതെ വറ്റി എന്നുള്ളത് ഏനി കിനായത്തായി, ഫറഹ് സുറൂറിന് കിനായത്തായി, അത് വളരെ ഭയതായിപ്പോയി. കണ്ണുകൾ ഒലിപ്പിച്ച് 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 കണ്ണുകൾ വറ്റി എന്ന് പറഞ്ഞാൽ എന്തായി പെട്ടെന്ന് മനസ്സിലാകുക, പെട്ടെന്ന് മനസ്സിലാകുക എന്താണ്, ഒലിപ്പിച്ച് 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 കരഞ്ഞ് 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 ദുഃഖം ഇപ്പോഴും ബാക്കിയാണ്. പക്ഷെ കണ്ണിന്ന് വെള്ളം പൊട്ടാൻ നോക്കുമ്പോൾ കണ്ണ് പറ്റ വരണ്ടിരിക്കുന്നു, വെള്ളം ഒലിച്ചൊലിച്ച് കഴിഞ്ഞിരിക്കുന്നു, വേനൽക്കാലത്തുള്ള കിണറ് പോലെ ആയിരിക്കുന്നു. ഇനി കരയാൻ ഉദ്ദേശിച്ചാലും കണ്ണിന് വെള്ളം ഉറ്റു വരാൻ സാധ്യമല്ല. അതാണ് വേഗം മനസ്സിലാകുന്ന മേന. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങളുടെ ഇന്ന് അധികം ആൾക്കും അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഷാർ ഉദ്ദേശിച്ച മേന അങ്ങനെയല്ല, ഇത് യജുമുദാഹരണ ഫറഹ് സുറൂർ വരാൻ വേണ്ടി എന്നാ. കാരണം കണ്ണുകളൊക്കെ കുറേ കാലം കരഞ്ഞപ്പം, വീട് ദൂരത്തെ മഹബൂബികൾ പിരിഞ്ഞ് കുറേ കാലം കരഞ്ഞപ്പം അവരെന്തായി അടുത്ത് വന്നപ്പം എന്തായി ചെറിയുന്ന സന്തോഷം വന്നു. അപ്പോൾ കണ്ണ് ജുമുദ് വന്നു, കണ്ണിന് വെള്ളം പറ്റി. പക്ഷെ വെള്ളം കരിഞ്ഞ് കരിഞ്ഞ് പറ്റുക എന്നൊരു ജുമുദിൻ്റെ മേന, സന്തോഷം വന്നപ്പോൾ കരഞ്ഞിലാണ് മേനക്ക ഉപയോഗിച്ചത്. സന്തോഷം വന്നാൽ കരച്ചിൽ വരില്ലല്ലോ, കണ്ണീരൊട്ടാനേയും കൂടെ ഇട്ട്. ആ ജുമുദിലതിന് ഉപരിച്ച മേന. ഉപരിച്ച മേന എന്താണ്, കുറേ കാലം അങ്ങനെ ഫിറാക്കായി മഹബൂബുമായി പിരിഞ്ഞ് അത് ക്ഷമിച്ച് കുറേ കഴിഞ്ഞാൽ ഇന്നമാൽ ഉസരി ഉസറ, ഏത് പ്രയാസത്തിനുസരി ഉസറുണ്ടാവുമല്ലോ. അങ്ങനെ മഹബൂബിങ്ങൾ തമ്മിലുള്ള മുലാഖാത്ത് വന്നു, വിസാലൊക്കെ വന്നു. അപ്പം എന്തായി, നല്ല രസമായി, നല്ല ചെറിയായി, കണ്ണിന് വെള്ളമില്ല, കണ്ണ് ജാമിതായി. ആ മേനയാണ് ഷാർ ഉദ്ദേശിച്ചത്. ജുമുദുൽ ഐനി എന്നതിനെ എനിക്ക് ഇനായത്താക്കി, മഹബത്ത് സുറൂറിനിക്ക് ഇനായത്താക്കി. എങ്ങനെ ഇനായത്താക്കി, മഹബത്ത് സുറൂർ ഉണ്ടാകുമ്പോൾ കരച്ചിലുണ്ടാവില്ല, അപ്പോൾ ഇതുണ്ടാവില്ല, കണ്ണുനീര് വരൂല്ലാളെ മേനാക്ക്. പക്ഷെ ലാഹിറാമാൻ അതല്ല, ലാഹിറാമാൻ ആദ്യം പറഞ്ഞതാണ് കണ്ണീര് ഒരുപ്പിച്ചാൽ ഉദ്ദേശിച്ചാലും കരയാൻ കഴിയുന്നില്ല വെള്ളം കഴിഞ്ഞതുകൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് മേന. അത് കരീബ രാസ്യമാണ്, പക്ഷേ ബഹീദാ രാസ്യമാണ്. നിങ്ങൾ പക്ഷേ ഇങ്ങനെ ഈ വിഷയം ഇതുവരെ കേട്ടിട്ടുണ്ടായിരിക്കേയില്ല. ഇങ്ങനെ ജുമൂദുലായന കൊണ്ട് ഉദ്ദേശം കണ്ണ് പറ്റുക എന്നതിന് ഉദ്ദേശം ഏതാണ്, രാജ്യമായ വിസാലും മഹബൂബിൽ നിന്നുള്ള രാജ്യമായ മുലാഖാത്തും വന്നപ്പോൾ ഫറഹ് സുറൂറിൻ്റെ സമയമായിപ്പോയി, ഇനി ഒരിക്കലും കരയേണ്ടി വന്നില്ല.
അപ്പൊ കണ്ണുനീര് കണ്ണുനീര് വരുന്നുമില്ല. അപ്പൊ മനസ്സിലായില്ല നിങ്ങൾക്ക്? അങ്ങനെയാ ഹര ഫൈനൽ ഇന്ത്യക്കാരം ഇൻ ജുമൂദില്ലായിനി ജുമൂദില്ലായിലെ നീക്കമില്ല ബുഹരിഹാം ബിദ്മൂയി കണ്ണുകള് ദുമൂ കൊണ്ട് ബുഹരാകാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒരിക്കലും ഉദ്ദേശിച്ചാലും കണ്ണുനീർ തരുന്നില്ല കണ്ണ്. അതാ ബുഹലിന്റെ മേന. അല്ലെ ബുഹരി പറഞ്ഞാല് മൂവാലാണ്ട് ബുഹലല്ലായിരുന്നത്. കണ്ണ് കണ്ണുനീരെ വാ കരയട്ടെ കണ്ണുനീരെ വരട്ടെ കണ്ണുനിന്ന് വെള്ളം വരുന്നില്ല, കണ്ണ് വെള്ളത്തെ തരുന്നില്ല. ബുഹരി അടിക്കാറിഞ്ഞാല് ഓ കരഞ്ഞ് 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 വെള്ളം പറ്റിക്കഴിഞ്ഞു. മനസ്സിലായോ? ബിദ്മൂരി അല്ല ജുമൂദ ഹുരൂവിൽ അയിനി. ഇതിന് ജുമൂദ ജുമൂദ് എന്ന് പറഞ്ഞാൽ ഹുരൂവിൽ അയിനി കണ്ണ് കാലിയാമിൽ ബുക്കായി കരയിലെ തൊട്ട് ഹാലിയറാത്തിൽ ബുക്കായി കരയാൻ ഉദ്ദേശിച്ചാലും പോലും കരയാൻ കഴിയുന്നില്ല. വൈ ഹാലത്തിൽ ഉസിനി അലാ മുഫാറക്കത്തിൽ അഹിബത്തി സ്നേഹന്മാർ വിട്ടിപിരിഞ്ഞപ്പോൾ ദുഃഖം കൂടി 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 കരഞ്ഞ് 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 കണ്ണീരൊക്കെ പോയി കണ്ണീര് കഴിഞ്ഞു പോയി. കണ്ണു കണ്ണീർ കണ്ണീരൊരുപ്പിച്ച് കരയണം ഉദ്ദേശിച്ചാലും കഴിയുന്നില്ല. ആ മാനീനേക്കാണ് പെട്ടെന്ന് നീങ്ങുക എന്നല്ല ലാ ഇലാ മാ കസബു ഷാഇറു. ഷാരുദ്ദേശ മാനീനേക്കല്ല. ഷാരുദ്ദേശം ഏതാ ഏതാ ഷാരുദ്ദേശമാന മിന സുറൂരി അൽ ഹാസിലി ബി മുലാഖാത്തിൽ അസ്തിഖായി. ചങ്ങാതിമാരെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഹാസിലാത് സുറൂറാണ് ഷാരുദ്ദേശമാന. അത് പെട്ടെന്ന് തിരിയാത്ത മേനയാണ്. മുവാസരത്തിൽ അഹിബത്തി അഹിബത്തുമായുള്ള കൂടിച്ചേരലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സുറൂറ്, ആ സുറൂർ എന്ന മേനയാണ് ഷാരുദ്ദേശിച്ചത്. അതിലേക്കല്ല നീങ്ങിയത്. ജുമൂദ് ആ മേനാക്ക് ഇങ്ങനത്താത്ത കൊണ്ടിട്ടാണ്. ജുമൂദ് ആ മേന മേനാക്ക് കണ്ണുനീര് കരയാ കരച്ചിൽ വരുന്നില്ല. അതുകൊണ്ട് കണ്ണീരുണ്ടായില്ല സന്തോഷമുള്ള മേനയിലേക്ക്. നിങ്ങൾ ഇല്ലാത്ത കൊണ്ടാണ് ലാ അസിഖ് പറയാൻ പറ്റൂല. ഫസീഹായ കലാമിൽ അയ്യൊക്കാല വിദ്വാരെന്ന് കൊടുക്കുമ്പോൾ ലാ സാലത്ത് അയിനൊക്കെ ജാമിത. അങ്ങനെ കണ്ണ് എന്നും ജാമിത ആവട്ടെ ദ്വാരക്കുക. അപ്പൊ എന്താ മനസ്സിലാകുക? അത് കേടായ ദ്വാരത്തെ കണക്കൂട്ടുള്ളൂ. ഏത് മേനാക്ക് ഉപയോഗിക്കുക? എന്നും സന്തോഷം ഉണ്ടാവട്ടെ മേനാക്ക് ദ്വാരക്ക. അഥവാ എന്നാലേ ആ ദ്വാരന്താ മര്യായി കൂട്ടൂല. എന്തുകൊണ്ടിട്ട്? കേടാദ്വാ തോന്നും. അങ്ങനെ കണ്ണെപ്പോഴും ജാമ്യത ആവട്ടെ ചെന്താ കണ്ണീര് ഒഴുകി 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 കണ്ണീര് വറ്റി വരണ്ട് വിഷമം വിഷമം നിലനിൽക്കട്ടെ എന്നുള്ള കേടാദ്വായ മനസ്സിലാക്കുള്ളൂ. കമായുക്കാരു ലാ ലാ അബുക്കള്ളാഹു അയനക്ക. അല്ല കണ്ണിനല്ലാഹു കരിപ്പിക്കാതിരിക്കട്ടെ അത് പറയാൻ പറ്റും. കണ്ണ് കരയിപ്പിക്കാറിയിക്കട്ടെ എന്നെ സന്തോഷിപ്പിക്കട്ടെ എന്നാണ്. ആ സന്തോഷിപ്പിക്കട്ടെ ഉള്ള മേനാക്ക് അല്ല അയനെന്നും ജാമിതാവട്ടെ എന്ന് പറഞ്ഞാൽ ഫസാ ഹസിയാ കലാമിൽ അത് സ്വീകാര്യമല്ല. ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലായ എന്നും കരയിപ്പിക്കട്ടെ കരയിപ്പിക്കട്ടെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരെന്ത് വറ്റ വറ്റി വറ്റി വരണ്ട് ദുഃഖം ഉണ്ടായാലും കണ്ട് കരയാൻ കഴിഞ്ഞാൽ തുരുപത്തിൽ നീ വിഷമിക്കട്ടെ ഉള്ള മേനയിലേക്കാണ് എത്തുക. മറ്റേ ഭൈതാ മേനയിലേക്ക് എത്തുകയില്ല. ഒക്കെ വക്ക യുക്കാരു സനത്തുൻ ജമാതുൻ രാമത്ര ഫിഹ എന്ന് പറയും. മായില്ലാത്ത കൊല്ലമാവും ജമാദ് എന്ന് പറയും. വരണ്ട കൊല്ലം എന്നല്ലാതെ ഉണ്ടായിങ്ങാണ്ട് ഒലിപ്പിക്കണ ഞാൻ മേനയല്ല. വനാക്കത്തുൻ ജമാദുൻ ജമാദ ഒട്ടകം ലാ ലബനലഹ പാല് തീരെ തരാത്ത പാല് പറ്റിയതായ കാരണകുമാ. അപ്പോൾ ആ പിന്നെ സനത്തും അവരുടെ നാക്കത്തും എബുഹലാനി തെബുഹലാനി ബിൻ മത്തരി വല്ലഭനി. കൊല്ലം മഴ കൊണ്ട് ബുഹുനടിക്കുന്നു, നാക്കത്തോ വല്ലഭനി പാല് കൊണ്ടും ബുഹുനടിക്കുന്നു പാല് തരണില്ല. ആ മേനയിലേക്കാണ് പെട്ടെന്ന് നീങ്ങുക. ജുമൂദിൻ്റെ മേന എന്താണ്? ഇപ്പം കണ്ണറിൽ നിന്ന് വെള്ളം കോരി 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 വള്ളം പറ്റി, അപ്പോഴാണ് ജുമൂദ് എന്ന് പറയുക. വള്ളം ഉണ്ടായിങ്ങാണ്ട് വള്ളം തരാതിരിക്കുന്ന എനിക്ക് ജുമൂദ് എന്ന് പറയുകയില്ല. മനസ്സിലായാലുണ്ടാകും. അള്ളാഹു റഹത്താക്കട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.